അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വടക്കഞ്ചേരിയിലാണ് ധർണാസമരം. ഭജനയല്ല, ഭക്ഷണവും കുട്ടികളുടെ സംയോജിത വികസനത്തിനുള്ള വ്യവസ്ഥകളുമാണ് വേണ്ടത് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണാസമരം. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ധർണ നടത്തിയത്. വടക്കഞ്ചേരിയിലെ ആലത്തൂർ അഡീഷണൽ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി പി സുമോദമല്ലേ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു ആറക്ക ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ വലിയ മുതലാളിമാരുടെ മക്കളല്ല അംഗനവാടികളിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംഗനവാടികളിൽ വരുന്നത്, മറിച്ച് സാധാരണക്കാരന്റെ ചുമട്ടു തൊഴിലാളിയുടെ, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ, കുയിലൊപ്പ് തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ, ഇങ്ങനെ സാധാരണക്കാരന്റെ മക്കൾ വരുന്ന അംഗണവാടികൾ, ആ അംഗണവാടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന് സിംഹഭാഗം തരുന്ന ഇതിന്റെ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, ഐ സി ഡി എസിന്റെ ഭാഗമായി പറയുകയാണ്, ഒരാഴ്ചയിൽ 3 ദിവസം നിങ്ങൾ കുട്ടികളുമായി ഭജന പാടിക്കൊള്ളാമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്, നരേന്ദ്രമോദിയുടെ സർക്കാർ പറയുന്നത്. ഇനി 3 ദിവസമായി വെട്ടിക്കുറക്കണം, ശമ്പളം തരാൻ പ്രയാസകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇവരെ പഠിപ്പിക്കാനും ഇവരുടെ മറ്റു ചിലവ് നമുക്കറിയാമല്ലോ, ഇപ്പോ അംഗനവാടികൾ പഴയതുപോലെയല്ല, നല്ല പോഷകാഹാരമാണ് അംഗനവാടികളിൽ നിന്ന് കൊടുക്കുന്നത്. അതെല്ലാം പ്രത്യേകമായ പദ്ധതിയുടെ ഭാഗമായി, അതെല്ലാം പ്രത്യേകമായ ബഡ്ജറ്റ് അലോക്കേഷന്റെ ഭാഗമായി കൊണ്ടാണ് വരുന്നത്. ബഡ്ജറ്റിൽ അതിനാവശ്യമായ വീതം മാറ്റിവെക്കുന്നു. സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് പ്രഭാകരൻ, ജില്ലാ പ്രസിഡന്റ് സാറാവുമ തങ്കമണി എന്നിവർ പ്രസംഗിച്ചു. ശശി സ്വാഗതവും റോസമ്മ നന്ദിയും പറഞ്ഞു.